നമസ്കാരം ശ്രീലതാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഒരു സ്റ്റഫ്ഡ് ചിക്കൻ ബ്രസ്റ്റ് ഇതൊരു ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിഷാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഇത് ഒരു കോണ്ടിനെന്റൽ ഓർ ഒരു വെസ്റ്റേൺ രീതിയിൽ ഉള്ള ഒരു ഡിഷാണെന്ന് പക്ഷേ നമ്മുടെ രുചിക്കനുസരിച്ച് ചേർന്ന് പോകുന്ന ഒരു ഡിഷാണ് ഇത് ഫ്യൂഷൻ തരത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടന്നാലോ അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നല്ല റെസിപ്പി നോക്കിയാലോ ടെൻഡർ ചിക്കൻ ബ്രസ്റ്റ് 450 ഗ്രാമിൻ്റെ 2 പീസ് മിക്സ്ഡ് ഹെർബ് 1 ടീസ്പൂൺ തൈം ഓറിഗാനോ ആൻഡ് റോസ്മേരി അതാണ് മിക്സ് ചെയ്തേക്കുന്നത് ഒരു ഫ്രഷ് ക്രീം 1/2 കപ്പ് 1/2 കപ്പ് ഗ്രേറ്റഡ് പനീർ ഉപ്പ് ആവശ്യത്തിന് 1/2 കപ്പ് ഗ്രേറ്റഡ് ചീസ് 1 ഉള്ളി സവോള ഒരു ചെറിയ ഉള്ളിയാണ് 2 വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് 2 ടേബിൾ സ്പൂൺ മല്ലിയില കൊത്തിയരിഞ്ഞത് 1/2 കപ്പ് വെള്ളം 1/2 കപ്പ് പാല് 1/2 കപ്പ് 1/2 കപ്പിന് കുറച്ച് മേലെ 80 ml ഓഫ് കാരറ്റ് ജ്യൂസ് 1/2 കപ്പ് ബ്രോത്ത് അത് ചിക്കൻ്റെതും ആവാം വെജിറ്റബിളിൻ്റെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ബ്രോത്ത് ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾ ബ്രോത്താണ് എടുത്തേക്കുന്നത് പെപ്പർ പൗഡർ വിനേഗർ എണ്ണ ആവശ്യത്തിന് ചിക്കൻ ടൈ ചെയ്യാൻ ആവശ്യത്തിന് 2 നൂല് എന്നാ കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ആദ്യമായിട്ട് ചിക്കൻ മാറിനേറ്റ് ചെയ്യണം മാറിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കൻ ഇപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു ഇത് നേരെ ഇതിൻ്റെ നടുക്കേ കൂടി ഇങ്ങനെ മുറിച്ചിട്ട് മുഴുവനായിട്ടും മുറിക്കാൻ പാടില്ല രണ്ടും ഓപ്പൺ ചെയ്തിട്ട് വെക്കണം അതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് സോ അങ്ങനെ ചെയ്യാം അപ്പം ഇതിൻ്റെ ചിലത് ഈവൺ ആയിരിക്കില്ല ചിലത് ഈവൺ ആയിരിക്കും നല്ല ബാക്ക് സൈഡ് ഈവൺ ആയിരിക്കില്ല ഇതിപ്പോൾ ഈവൺ ആണ് ചിലത് ഇപ്പം ഇത് നോക്കിയാൽ ബാക്ക് സൈഡ് ഈവൺ അല്ല അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാം നല്ല ഷാർപ്പ് നൈഫ് ആയിരിക്കണേ ഇത് കട്ട് ചെയ്യുമ്പോൾ അധികം ഓപ്പൺ ചെയ്യാൻ പാടില്ല ഇത്രയും മതി അതുപോലെ തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ശ്രദ്ധയോടെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ ടെയർ ചെയ്തിട്ട് പോകും ഇത് നമുക്ക് ഒന്നും കൂടെ ഇത് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടെ വാഷ് ചെയ്ത് എടുത്തു എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തു ബിക്കോസ് ഇപ്പോൾ നമ്മൾ മാരിനേഷൻ ചെയ്യാൻ പോവുകയല്ലേ ഇപ്പം നമുക്കിത് മാരിനേറ്റ് ചെയ്യാം ആദ്യം തന്നെ കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് വെക്കാം രണ്ടിനും ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യാം ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ഇടണം പിന്നെ നമ്മൾ ഫില്ലിങ്ങിലാണ് ഇടുന്നത് ഉപ്പ് മിക്സ്ഡ് ഹേർബ് നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാം കുറച്ച് ലെമൺ ജ്യൂസ് ഇതൊന്ന് സോഫ്റ്റ് ആക്കും ചിക്കനെ ഇത് ഓൾറെഡി ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് പക്ഷേ എങ്കിലും ഈ പിന്നെ ലെമൺ ജ്യൂസ് കുറച്ചും കൂടെ ഇതിനെ ചിക്കനെ സോഫ്റ്റ് ആക്കും ഇപ്പോൾ പെപ്പർ പൗഡർ നമുക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം 1 ടീസ്പൂൺ ഓലിവ് ഓയിലും ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇങ്ങനെ ഡ്രിസിൽ ചെയ്യാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം അതൊന്ന് എല്ലാം പിടിക്കുന്നവരെ അത് മാറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു അതിനുള്ള ഫില്ലിങ് റെഡിയാക്കണം അപ്പോൾ ആ ഫില്ലിങ്ങിന് നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം 1/2 കപ്പ് പനീർ 1/2 കപ്പ് ചീസ് 1 ടേബിൾ സ്പൂൺ മല്ലിയില കുറച്ചുപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാത്രം ചിക്കന് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ് കുറച്ച് ഈ മിക്സ്ഡ് ഹേർബ് 1/2 സ്പൂണ് കുറച്ച് ലെമൺ ജ്യൂസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം
കാൽ സ്പൂൺ പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇത് നമ്മൾ ആ ചിക്കനിൽ ഫിൽ ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് ഇനി ഇത് ഫിൽ ചെയ്യാം ഇപ്പോ നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു നമ്മൾ ഒരു 10 മിനിറ്റ്സ് ഓളം വെയിറ്റ് ചെയ്തു ഇപ്പോ ഇതിൽ നമുക്ക് ഫിൽ ചെയ്യാം ഇത് നമുക്ക് ഒന്നിക്കില് ടൂത്ത്പിക്ക് വെച്ചിട്ട് ഇത് പിൻ ചെയ്യാം അല്ലെങ്കിൽ നൂല് വെച്ചിട്ട് കെട്ടാം ഞാൻ ഇപ്പോ ഇത് നൂല് വെച്ചിട്ടാണ് കെട്ടുന്നത് അതേപോലെ തന്നെ ഇതും ചെയ്തെടുക്കാം ഈ പാൻ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്യാം ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫിൽ ചെയ്ത ഈ ചിക്കൻ ഇതിലേക്ക് വെക്കാം നന്നായിട്ട് ചൂടായി നമുക്ക് അവണിലേക്ക് വെക്കാം ഇതിപ്പോ ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 20 ടു 25 മിനിറ്റ്സ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം ഇത് നന്നായിട്ട് മേലേ ഒന്ന് റെഡ് ആവണം പിന്നെ നന്നായിട്ട് ഉള്ളിൽ കുക്ക് ആവണം ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് വേഗം കുക്ക് ആവും ഇത് നമുക്ക് ഓയിൽ ഇങ്ങനെ ഒന്ന് റബ് ചെയ്തു കൊടുക്കാം സോ ദാറ്റ് ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആവില്ല നമുക്ക് ഇനിയിപ്പോ ഇതിനൊരു സോസ് തയ്യാറാക്കണം അതിന്റെ മേലെ ഡ്രിസിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോസാണ് ആദ്യം അടുപ്പ് കത്തിക്കാം ഒരു പാൻ വെക്കാം ഉള്ളി നമുക്ക് വഴറ്റുക വേണ്ടത് ഇതിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല ഡ്രൈ ആയിട്ടാണ് വഴറ്റുന്നത് അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റണം ഉള്ളി വെളുത്തുള്ളി രണ്ട് അല്ലി ഇതിനെ ഡ്രൈ ആയിട്ട് വഴറ്റണം കുറച്ച് നമുക്ക് ഉപ്പിടാം ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ വേഗം സോഫ്റ്റ് ആവും കരിവേപ്പില ഇനി നമുക്ക് ഇതിൽ കുറച്ച് വിനേഗർ അത് ഒരു ടേബിൾ സ്പൂണോളം വിനേഗർ ഒഴിക്കാം ഇത് നല്ലോണം ഡ്രൈ ആവണം ഈ വിനേഗർ ഒഴിച്ചിട്ട് അത് മുഴുവനും വറ്റി കിട്ടണം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബ്രോത്ത് വെജിറ്റബിൾ ബ്രോത്ത് ഒഴിക്കാം ബ്രോത്ത് വേണമെന്ന് അത്യാവശ്യമൊന്നുമില്ല വെള്ളം ഒഴിക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിപ്പോൾ തിളക്കുന്നുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് നല്ല ഒരു കളർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ജ്യൂസ് എടുത്ത് ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് മതി പിന്നെ വേണമെങ്കിൽ ഒരു 2-3 സ്ട്രാൻഡ്സ് ഓഫ് സാഫ്രണും ഇടാം അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും ഈ സോസിന് ഇനിയിപ്പോൾ നല്ലോണം സിം ചെയ്തിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഇടാം ഫ്രഷ് ക്രീം എന്നിട്ട് കുറച്ച് പാലും ഒഴിക്കാം ഒരു 1/2 കപ്പ് പാല് 1/2 കപ്പ് പാല് വരെ ആവാം ഇതിപ്പോൾ ഞാൻ 1/2 കപ്പാണ് പാലൊഴിച്ചേക്കുന്നത്
ഇതിപ്പോ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നു നന്നായിട്ട് തിക്ക് ആയിട്ട് ഇപ്പോ നന്നായിട്ട് കുറുകി വന്നു ഇനിയിപ്പോ നമുക്ക് നല്ലോണം സിം ചെയ്തിട്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് വേണോ എന്ന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം ഒരു ഒരു നുള്ളി ഉപ്പിൻ്റെ കുറവുണ്ട് ഇത് മതിയോ പിന്നെ നമ്മൾ ബാക്കി വെച്ച മിക്സ്ഡ് ഹെർബ് ഇല്ലേ ആ ഹെർബ് ഇതിലേക്ക് ഇടാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില ഇപ്പ് ഇടാം പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്യാം സോസ് ഇപ്പം റെഡിയായി നമുക്ക് ഇത് ചിക്കൻ്റെ മേലെ ഇനി ഡ്രിസിൽ ചെയ്യാം ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോയത് റെഡിയായി ഇത് ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് എടുത്തു അപ്പോൾ ഞാനിത് ഇനി സെർവിങ് പ്ലേറ്റിലാക്കിയിട്ട് കാണിച്ചു തരാം ഇത് ബേക്ക് ചെയ്യണം തന്നെ ഇല്ല ഇത് നമുക്ക് ഫ്രൈയിങ് പാനിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈയിങ് പാനിലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ ബ്രസ്റ്റ് റെഡിയായി ഞാൻ ഇത് കുറച്ച് മഷ്റൂംസും ക്യാരറ്റും കൊണ്ട് സോട്ടേ ചെയ്തിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്തു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒന്ന് ഇതിൻ്റെ മേലെ ഡ്രിസിൽ ചെയ്തു പിന്നെ കുറച്ച് മല്ലിയിലയും സ്പ്രിങ്കിൾ ചെയ്തു ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്